ഹായ് ഫ്രണ്ട്സ് കിച്ചൺ ഗാർഡൻ മോട്ടിവേഷൻസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പയർ കൃഷിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അതേ നമ്മുടെ പയർ ചെടികളൊക്കെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത്രത്തോളം വളർന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാവിലെ എടുത്ത വീഡിയോ ആണ് ഇത് ഇന്ന് വൈകുന്നേരമായപ്പോൾ ഇത്രത്തോളം വളർന്നു ഈ പയർ ചെടി ഉണ്ടല്ലോ നോക്കി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വളർന്നു കയറും അപ്പോൾ അത് അങ്ങനെ അത് വളരുന്നത് കാണുമ്പോൾ നമുക്ക് അതിന് വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാനും ഒക്കെ നമുക്ക് വലിയൊരു ഉത്സാഹം തോന്നും ഞാനിവിടെ ഉണ്ടല്ലോ കുറച്ച് ബാലൻസ് വന്ന അല്പം ആല്പം പയർവത്തുണ്ടായിരുന്നു അതിതേ ഈ പാവലിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഞാനങ്ങ് കുഴിച്ചു വെച്ചു അതും നന്നായി ഇതേ മുളച്ച് വന്നിട്ടുണ്ട് പാവലിനും പയറിനുമൊക്കെ ഞാൻ ഏകദേശം ഒരുപോലെയൊക്കെയുള്ള വളമൊക്കെയാണ് നൽകുന്നത് പക്ഷേ ചീരയുടെ ഇടയിലൊന്നും പയറ് നടാൻ പാടില്ല കാരണം പയറിന് കൊടുക്കുന്ന വളമൊക്കെ വലിച്ചെടുത്ത് ചീര പെട്ടെന്ന് പൂവിട്ട് പോകും പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പയർ ചെടി നമ്മൾ നടുമ്പോൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നടാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല വെയിൽ വേണം ചെടികളുടെ ഇലയിലും തണ്ടിലും ചുവട്ടിലും വരെ നന്നായി വെയിലടിക്കണം ഇതേ ഈ കാണുന്ന പയർ ചെടികളൊക്കെ ഞാൻ ആദ്യം നട്ട തൈകളാണ് അതായത് ഒരു ദിവസം മുന്നേ ഞാൻ നട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊരല്പം കൂടി വളർന്നിട്ടുണ്ട് ദൈ ഇതിൻ്റെ കൂടെ ഒരു കടുക് ചെടിയും കൂടെ വളർന്നിട്ടുണ്ട് കടുകാണെന്ന് തോന്നുന്നു എന്തായാലും പയറിനോടൊപ്പം അതും കൂടെ വളർന്നു വരട്ടെ ഇനി ഞാൻ മറ്റൊരു സംഭവം കാണിച്ചു തരാം ഈ പച്ചക്കറി ചെടികളിലൊക്കെ ശംഖിന്റെ രൂപത്തിൽ കാണുന്ന ചെറിയ ഒരു ഒച്ചുണ്ട് അതേ കണ്ടോ ഇവ ചെടികൾക്ക് ദോഷം ചെയ്യും കേട്ടോ അതുകൊണ്ട് കൈയ്യോടെ അതിനെ പെറുക്കി അങ്ങ് നശിപ്പിച്ചേക്കണം ഇത് വളരെ പെട്ടെന്നാണ് പെരുകുന്നത് ഇനി പയർ ചെടിയുടെ ഇന്നത്തെ എന്റെ വളപ്രയോഗം കണ്ടാലോ ഇത് എന്റെ കൃഷി രീതിയാണ് കേട്ടോ പയർ ചെടി രണ്ടില പ്രായമാകുന്നതു മുതൽ ഞാൻ ഈ വളം ഒഴിച്ചു കൊടുക്കും ഇത് ഇന്നലത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് രണ്ട് ദിവസം കൂടുതൽ പുളിപ്പിച്ചാൽ വളരെ നല്ലതാണ് ഓക്കെ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് തുല്യ അളവിൽ വെള്ളം കൂടി ചേർക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചാരമാണ് ഞാൻ അര ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ അര ലിറ്റർ വെള്ളവും കൂടി ചേർത്തു അതിലേക്ക് ഞാനൊരു അഞ്ച് സ്പൂൺ ചാരമാണ് ചേർക്കുന്നത് ഇതിനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെയുള്ള കരിക്കട്ടയും മറ്റൊന്നും മാറ്റിയൊന്നും വേണ്ട അതും കൂടി അതിൽ കിടന്നോട്ടെ നമുക്കിനി ഇത് ചെടികളുടെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് തീരെ ചെറിയ ചെടിയാണ് അപ്പോൾ അതിൻ്റെ തണ്ടുകളൊന്നും ഒടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് സാവധാനം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം ഞാനിങ്ങനെ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും പയർ ചെടികൾക്ക് ഇങ്ങനെ ചാരവും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പയർ ചെടി വളരെ വേഗത്തിൽ നന്നായി വളർന്നു വരും പയർ ചെടികൾക്ക് സ്ഥിരമായി ഇങ്ങനെ ചാരം ഉപയോഗിക്കുന്നത് എനിക്കൊരു പഴയ പയർ കർഷകൻ പറഞ്ഞു തന്നതാണ് പിന്നെ പയർ ചെടികൾക്ക് ചാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കൊടുക്കണം ചാരം ചൂടാണ് അതുകൊണ്ട് ചെടികളുടെ ചുവട്ടിൽ എപ്പോഴും തണുപ്പ് വേണം എന്നാൽ നല്ല വെയിലും വേണം ഇതേ ഇവിടെ കണ്ടോ രണ്ട് കുഞ്ഞ് പയർ ചെടികൾ മുളച്ചു വരുന്നത് അതിൻ്റെ കൂടെയുള്ള പയർ ചെടി വളർന്നിട്ടുണ്ട് അത് കാരണം ഞാനത് നട്ട സമയത്ത് രണ്ട് വിത്ത് അല്പം ആഴത്തിലായിപ്പോയി അതുകൊണ്ട് അത് മുളച്ചു വരാൻ രണ്ട് ദിവസം എടുത്തു പരിച്ചെടുത്ത് ഇത്രത്തോളം വളർന്നു അപ്പൊ കൂട്ടുകാരി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ മടി കാണിക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പയർ കൃഷി സീരീസിൻ്റെ അടുത്ത വീഡിയോ വീണ്ടും കാണാം